ഞാൻ പുഷ്പഞ്ചേട്ടന്റെ കാര്യം ഇപ്പൊ നാക്ക് വളച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്നാലേ ആ വാക്ക് കടിച്ചു വളച്ച് മുറിക്കണ്ട, നീ കാര്യം പറ. അല്ല, പുഷ്പഞ്ചേട്ടന്റെ ബുദ്ധിയെ പറ്റിയും കാര്യപ്രാപ്തിയെ പറ്റിയും ഞാൻ ആര്യോട് പറയുമായിരുന്നു. അതിപ്പോ ഇത്ര പറയാനെന്തിരിക്കുന്നു, ആര്യമോൾക്ക് അറിയാവുന്നതല്ലേ അതൊക്കെ. ആ അതെ അതെ. അതല്ല, ആര്യ ഒരു കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ കാര്യം പ്രസാദേട്ടന്റെ അടുത്ത് അവതരിപ്പിക്കാൻ പുഷ്പഞ്ചേട്ടൻ തന്നെ വേണോന്ന്. നിങ്ങളുടെ എന്ത് കാര്യം? അത് അത് ഞങ്ങളുടെ പ്രേമം തന്നെ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പുഷ്പഞ്ചേട്ടൻ തന്നെ വേണം ചെന്ന് പ്രസാദേട്ടനോട് പറയാൻ. അയ്യോ, ഞാനോ? എന്തായാലും അത് വേണ്ട മോനെ, എന്നെ വിട്ടാരേ. അയ്യോ അയ്യോ, അങ്ങനെ പറയല്ലേ പ്ലീസ് പുഷ്പഞ്ചേട്ടാ. പുഷ്പഞ്ചേട്ടനെ ഞങ്ങള് സ്വന്തം അച്ഛന്റെ സ്ഥാനത്തല്ലേ കാണുന്നത്. പറയില്ലേ അച്ഛൻ പുഷ്പ, അല്ല പുഷ്പഞ്ചേട്ടാ, പറയില്ലേ പ്ലീസ് പുഷ്പഞ്ചേട്ടാ, ഒന്ന് സഹായിക്കണം പ്ലീസ്. ശരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ പ്രസാദ് പറയുമെന്ന്. താങ്ക് യു, താങ്ക് യു അച്ഛൻ പുഷ്പ. അല്ല പുഷ്പഞ്ചേട്ടാ, ദേ ചെല്ല് അവിടെ നിൽപ്പുണ്ടാണ്. ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്ന് വേണം സംസാരിക്കാൻ. അത് ഞാൻ ഏറ്റു. ഇവന്റെയൊക്കെ ഒരു പ്രേമം ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പ്രസാദ് ആണെന്ന്. ആ പ്രസാദേ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യം വല്ലതാണെങ്കിലേ പറയാവൂ, ഞാനിവിടെ ആകെ കലിച്ചാ നിൽക്കുന്നത്. അല്ല, ഒരു പ്രേമത്തിന്റെ കാര്യമാണ്. അത് തന്നെ, ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയോട് അനിയന് പ്രേമം. ഇവനൊക്കെ കവള മോഡൽ വെട്ടി വേണം അടിക്കാൻ. പറഞ്ഞു മനസ്സിലായി നിങ്ങക്ക്? അല്ല, ആരെ അടിക്കേണ്ടത് അത് മനസ്സിലായില്ല. എല്ലാവരെ അടിക്കണം, പ്രേമിക്കുന്നവനെയും അവനെ സപ്പോർട്ട് ചെയ്യുന്നവനെയും സകല എണ്ണത്തിന് അടിക്കണം, എന്നാലേ എന്റെ കളി അടങ്ങും. അതെ, ഒരു അബദ്ധം. എന്തബദ്ധം? പുഷ്പഞ്ചേട്ടൻ അറിയാവോ, 3000 പേരെ വിളിച്ച് കല്യാണം നടത്താൻ ഇരുന്നത് അവര്. നാളെ കഴിഞ്ഞായിരുന്നു കല്യാണം. രാവിലെ മുതൽ പെണ്ണിനെ കാണാനില്ല. ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയന്റെ കൂടെ ഒളിച്ചോടിയെന്ന്. ആരായാലെന്താ, പേരും നാളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ക്ലയന്റാ, നാളെ കഴിഞ്ഞുള്ള ആ ഇവന്റ് ക്യാൻസലായി. ബ്ലേഡി റാസ്കൽസ്. അല്ല, നിങ്ങൾ പറയാൻ വന്നത് പറഞ്ഞില്ലല്ലോ. ഞാനോ? ഞാൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഈ ബിസിനസിന്റെ പുറകെ നടന്ന് അലഞ്ഞു നടന്ന് നിന്റെ ആരോഗ്യം കളയരുത്. ആ അതാ പറയാനുള്ളത്. പോട്ടെ, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായി, പറഞ്ഞോ കാര്യങ്ങൾ. അയ്യടാ, പറയും പറയും പറയും. അവന്റെ ഏതോ ക്ലയന്റിന്റെ അനിയനും അനിയത്തിയും കൂടെ പൊളിച്ചോടെ പോയാന്ന് പറഞ്ഞ് പ്രാന്തെടുത്ത് നിൽക്കുക അവിടെ. അങ്ങോട്ട് ചെന്നിട്ടെ ഈ അനിയന്റെ അനിയത്തിയുടെ കഥ പറഞ്ഞാലേ നന്നായിരിക്കും. തൽക്കാലം നിങ്ങൾ ആളെ വിട്ടുപിടിക്ക്, എനിക്ക് നിന്റെ ഒന്നും അച്ഛനാകാൻ പറ്റില്ലെന്ന് വിചാരിച്ചാ മതി. പുഷ്പഞ്ചേട്ടാ, അല്ല പിന്നെ